Hello, welcome to Drive n Eatz. I am going to go to the house. Aditya House Port and the owner Jatan Toy another. Chitratondo owner, Namasudish Jatan. Apochanda, where room in the lever, other Pertumarica candle. Okay. The University of Ireland and Yanjuka. If a Chatan House Port wears the trail, if it's censoring it, Padamalu Sam. Adela. Apaya, there's some house board, Galatan and Delay. Malaj was good on the Malaj was in the Tanam. Okay, then now Mariamelo, not the number. Family, I was a giver now. You family couldn't but this who got his well. I was what I can do. Nipa, COVID, okay. Ah, but we don't do site recherche. But under problem, they like to go with the Munamata. Now you only throw alone. Ah, you better. Jadinapo in the coast, you are under them, Guru, Wilson upon any. Or a couple of women are arriving. Season timely. Off season. Season time. Season over arrived on your island. Atravilla. Penidaki, houseboat in the Chaluver in the Chiriki. Houseboat of a car license. And I think Pamali in a houseboat of a car license. All the license on boat and Okay. Single bedroom. Population of population arranged. Even per Chatnagalipo, a bedroom or single wound. A very business wound. The house port is history. Number of the house port recording the car, other one on the interview carrying a king and Chatna or Venda. A Varsham or Venda. I was told that 8,500 on the single bedroom. 8,500 facility. The deluxe type one is deluxe type. Food carrying. Tea, snacks, dinner, breakfast. Okay. The lunch is one bedroom arrival. I see. With AC nightly matron. Food fish fresh and I am not sure. I am not sure. ചേട്ടാ എത്ര വർഷമായി ഇതിലായിട്ട്? ഞാനൊരു 5-6 വർഷമായി. അതെല്ലേ? അപ്പോ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണില്ലേ? ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ കേട്ടോ. നമ്മുടെ സാനിറ്റൈസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു സെറ്റ് ഇട്ടുണ്ട്. പിന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. 4 പേർക്ക് സുഖമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു AC കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ഇവിടെയും കാണാൻ പറ്റും. അടിപൊളി കേട്ടോ, നല്ല സെറ്റപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം ഏരിയ കേട്ടോ. അപ്പൊ നമ്മൾ പോണ സ്ഥലങ്ങളൊക്കെ എവിടെ? പാതിരാമണലിൽ പോകുന്നത്. പാതിരാമണൽ ഇവിടെ നേരെ പോണത് ഇതൊരു കനാലാണ്. ഇത് പോണത് കായലിലേക്കാണ് പോണത്. കായലിൽ നടുക്കായിട്ടൊരു പാതിരാമണൽ എന്നൊരു ഐലൻഡ് ഉണ്ട്. ഐലൻഡിലാണ് നമ്മൾ കാണുന്നത്. ഐലൻഡ് കണ്ടിട്ട് നമ്മൾ നേരെ അക്കരെ സൈഡ് സീനാണ് കാണുന്നത്. സൈഡ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മുഹമ്മദ് കായ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതിന്റെ സൈഡ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ചീനവള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടിട്ട് നമുക്ക് നേരെ പോകാൻ പറ്റും. പിന്നെ അവിടെ നമ്മൾ പോയി വരുമ്പോൾ തണ്ണീർമുക്കം ബണ്ട് എന്ന സ്ഥലമുണ്ട്. ബണ്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷട്ടറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ കനാൽസ് ഉണ്ടാവും. കനാൽസ് കണ്ടിട്ട് നമ്മൾ നേരെ വന്നിട്ട് 5:30 ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ് പാർക്കിംഗ് ആണ്. പിന്നെ അവിടെ നിന്ന് സൺസെറ്റ് കാണാം. പിന്നെ വാക്കിംഗ് ഗസ്റ്റിനെ കാണാമെങ്കിൽ വില്ലേജ് വാക്കിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. വില്ലേജ് വാക്കിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറണ്ടൊക്കെ എടുത്ത് AC കൂളാക്കിയിട്ടും ഒരു വാക്കിങ് പോലും ഡിന്നറും കാര്യങ്ങളും റെഡിയാവും. അങ്ങനെയാണ് നമ്മുടെ പരിപാടിയൊക്കെ. പിന്നെ രാവിലെയാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 7 മണി 8 മണിക്ക് ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്കാണ് നമ്മൾ ശരിക്കും ബോട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 1 hour ക്രൂസ് ഉണ്ട്. ക്രൂസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ക്രൂസ് ആണ്. അതൊരു 1 മണിക്കൂറോളം ഉണ്ടാകും. എന്നിട്ട് നമ്മൾ 9 മണിക്കായിരിക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്യും. 9 മണിക്ക് ചെക്കൗട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് നമ്മള് ഗസ്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങൾ എഴുതി കാര്യം നമ്മുടെ ഫീഡ്ബാക്കായിട്ട് എഴുതിയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എക്സലന്റ് കൊണ്ട് ഗുഡ് കൊണ്ട് എക്സലന്റ് ചെയ്യാം, ഗുഡ് ചെയ്യാം. അങ്ങനെയാണ് അവര് പോണാണ് എന്നുള്ള കാഴ്ച. അപ്പൊ അതൊക്കെ നമ്മുടെ പ്ലാനിങ്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കൊന്ന് ഇതൊക്കെ കാണട്ടെ, എന്നിട്ട് ഞാൻ പുറത്തേക്ക് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. ഡീലക്സ് ബെഡ്റൂമാണ്. AC രാത്രിയിലാണ് ഇടുക. നല്ല എന്താ 5 സ്റ്റാർ ലെവല് സെറ്റപ്പ് അല്ലേ? എൻജിൻ ഓണാക്കി, അതാണ് ഒരു സൗണ്ട്. ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇന്റീരിയറാണ് കാണിച്ചോണ്ടിരിക്കണേ. ബെഡ്റൂമിന്ന് ഇങ്ങോട്ട് നോക്കിയാലേ നോക്കി അടിപൊളി വ്യൂ ആണ്. അതായത് ഓരോ നമ്മൾ യാത്ര ചെയ്യുന്നതോടും നമുക്ക് വ്യൂ ഇങ്ങനെ ജനലിലൂടെ കാണാം, അല്ലെങ്കിൽ ഡെക്കിൽ മേലെ നിന്നിട്ടും കാണാം. നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെ എവിടെ ഇരുന്നിട്ട് കാണിച്ചാൽ കാണാം. ബെഡ് തന്നെ ജനലിലൂടെ നല്ല വ്യൂ, നല്ല വ്യൂ. അതെ അതെ, അടിപൊളി സെറ്റപ്പാണ്. ചിത്രത്തോണിക്ക് ഇപ്പൊ 2 ഹൗസ് ബോട്ടാണ് ഉള്ളത്. ഒന്ന് ഈ ഹൗസ് ബോട്ട്, ലക്ഷറി ആയിട്ടുള്ള സിംഗിൾ ബെഡ്റൂം ഹൗസ് ബോട്ട്. പിന്നുള്ളത് 7 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ്. അതും ലക്ഷറി ആയിട്ടുള്ള പോഷായിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഡ്രൈവ് n Eatz പേര് പറഞ്ഞ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറവുണ്ട് കേട്ടോ. ചിത്രത്തോണിയെ ബന്ധപ്പെടണം കുമരകം വന്നിട്ട്. ഓക്കെ. ശരിക്കും ഒരു പോഷായിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് തന്നെയാണ് നമ്മുടെ ചിത്രത്തോണി. ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. ഇനിയിപ്പോ സന്ധ്യ ആവണം, കുറച്ചുകൂടി ഒരു വേറൊരു ഫീലായിരിക്കും. ഗംഭീരം, ഒന്നും പറയാനില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്റൂമിലത്തെ വിശേഷങ്ങൾ. നമുക്ക് ഇനി കിച്ചണിലേക്ക് പോകാട്ടോ. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മുടെ ചേട്ടനവിടെ നമുക്ക് വേണ്ടി എല്ലാം സെറ്റാക്കുന്നുണ്ട്. എന്താ ചേട്ടാ പഴംപൂര് ചായ? ഇത് വെൽക്കം ഡ്രിങ്ക് പോലെ അല്ലേ? ചേട്ടാ എത്ര വർഷമായി ഇപ്പൊ ഈ ഹൗസ് ബോട്ടിലായിട്ട്? ഇവിടെ പഴംപൂരി ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇതൊക്കെയാണ് കിച്ചണിലത്തെ കാഴ്ചകൾ കേട്ടോ. അടിപൊളി കിച്ചണാണ്. സൈഡിൽ കബോർഡുകളാണ് കൊടുത്തിട്ടുണ്ട്. ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല സെറ്റപ്പ് കിച്ചണാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നത് കടലയാണ്. നാളേക്ക് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്നാലും നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. ചേട്ടത് എന്താ സംഭവം? ഇത് ആക്സിലേറ്റർ, നമ്മുടെ ആക്സിലേറ്റർ. ഓക്കെ ഓക്കെ, ആക്സിലേറ്റർ ആണ് ഇത്. ഗിയേഴ്സ് ആണ്. ഗിയേഴ്സ് എന്ന് പറയുന്നത് ഇത് ഫോർവേഡ്. ഓക്കെ ഓക്കെ. ഇത് റിവേഴ്സ്. ഇതിന്റെ സെന്ററിലാണ് മോട്ടർ. മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മൂവ്മെന്റ് ആവുകയില്ല. സാറിന്റെ വണ്ടി കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്. ഇവിടെയാണ് നമ്മൾ കൺട്രോളിംഗ് ഫുള്ള്. ചേട്ടാണോ വണ്ടി ഓടിക്കുന്നത്? അതെ. അപ്പൊ എടുക്കുകയോ വണ്ടി? ആ ശരി. അപ്പോ ബോട്ട് നീങ്ങി തുടങ്ങി. എന്താ ചേട്ടന്റെ പേര്? ആരോപ. അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഇതിലിപ്പോ ഈ ബോട്ടിൽ എത്ര പേരുണ്ട്? ചില ബോട്ടില് 3-4 പേരുണ്ടാവില്ല. അതെ അല്ലേ? രണ്ടുപേരാണ്. ഓക്കെ ഓക്കെ. രണ്ട് ബെഡ്റൂമിൽ പോകണമെങ്കിൽ 3 സ്റ്റാഫ്. സിംഗിൾ ബെഡ്റൂം ആണെങ്കിൽ രണ്ടുപേരാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പൊ ചിത്രത്തോണി എടുക്കുകയാണ്. ഒന്ന് മുകളിൽ കയറി നോക്കാം. ഇതാണ് ഡക്ക്, അല്ലെങ്കിൽ ബാൽക്കണി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണത്. ഓ, ഇവിടെ ആ വേറെ സെറ്റപ്പ് കേട്ടോ. നോക്കിയേ, ഇവിടെ വന്നപ്പോ സൗണ്ടിന് കുറവുണ്ടല്ലേ. താഴെ ഭയങ്കര എഞ്ചിന്റെ നോയ്സ് ആയിരുന്നു. ഇവിടെ നല്ല ക്വൈറ്റ് അന്തരീക്ഷം കേട്ടോ. ഇവിടെ ഒരു 4 ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ടീപ്പോയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ അതുപോലെ 4 ചെയർ ഇട്ടിട്ടുണ്ട്, ടീപ്പോ ഇട്ടിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പാ. ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. സൂപ്പർ. ഓമ്പോ അടിപൊളി. പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയോ? കംപ്ലീറ്റ് പായലാ. മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ ആഫ്രിക്കൻ പായൽ. ആ പായലില്ലെങ്കിൽ ഉണ്ടല്ലോ വേമ്പനാട്ട് കായൽ വേറെ ലുക്കായി തന്നെ. ശരിക്കും നമ്മള് ഒരു തവണയെങ്കിലും ഒരു ഹൗസ്ബോട്ടിൽ ഒരു തവണ യാത്ര ചെയ്യണം. അപ്പോൾ അതിന്റെ ഒരു ഫീല് നമുക്ക് അനുഭവിച്ചറിയുള്ളൂ. ഇവിടെ കാണുന്നതാണ് പാതിരാമൺ ഐലൻഡ്. ഏതാ കാണുന്നത് അല്ലേ? അപ്പോ നമ്മൾ ഹൗസ് ബോട്ട് ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കട്ടോ. എനിക്ക് ബസ് മാത്രമല്ല ഹൗസ് ബോട്ടും പിടി. അതെ, ഹൗസ് ബോട്ടിലുണ്ടാ പിടി. ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണമെന്നില്ല അല്ലേ? ആയിക്കൊണ്ടിരിക്കുക അത്ര തന്നെ. നമുക്ക് കായലുകളിൽ പോയി നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതിലിത്ര വിസ്തീർണം ഉള്ളതുകൊണ്ട് അതായത് കാര്യം. ബ്രേക്ക് എവിടെ? ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണമല്ലേ? അതെ. ഇതിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് ബോട്ടിന് ബ്രേക്കില്ല, റിവേഴ്സ് ആണ് അല്ലേ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ റിവേഴ്സിലാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ആക്സിലേറ്ററിലാണ്. നമ്മള് ആക്സിലേറ്റർ ആക്റ്റീവ് ഓടിക്കുന്നത് തന്നെ. ഗിയർ ആക്റ്റീവയുടെ പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ മാത്രമല്ല സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആക്സിലേറ്ററിൽ പൊക്കോളൂ. അപ്പൊ ഇങ്ങനെ ഓടിച്ച് പോകാം. കുറച്ച് ലെഫ്റ്റിലേക്ക് ആക്കണം. ഇത് സംഭവം ഇങ്ങനെ കാറ്റനുസരിച്ചിട്ട് ഇങ്ങനെ ഓടിക്കണല്ലേ? ആ, കാറ്റനുസരിച്ച് ഓടിക്കണം. പിന്നെ നമ്മൾ ആ റൂട്ട് ഒന്ന് കറക്റ്റ് അടിക്കണം. ഇപ്പൊ നമ്മള് പാതിരാമലിന്റെ ഡയറക്ഷനിലാണ് ബോട്ട് വെച്ചേക്കുന്നത്. ആ പാതിരാമലിന്റെ വ്യക്തമായിട്ട് അറിയണം. അല്ലെങ്കിൽ വേറെ റൂട്ടിലേക്ക് പോകും നമ്മൾ. ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അത് ഫുള്ള് തിരിക്കും ഹാർഡാകും. ആ അത് നമ്മൾ വണ്ടി പോലെയല്ല, ഇച്ചിരി ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ഹാർഡ് വരും. ഫുള്ള് തിരിക്കുമ്പോൾ ഹാർഡായിട്ട് വരും. ഇത് ചില സംഭവത്തിന് സ്റ്റീലിന്റെ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് സ്റ്റിയറിംഗിന്റെ. ഇതിപ്പോ നമ്മുടെ തടിയാണ് സ്റ്റീലിന്റെ അവർ കറക്റ്റ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ സ്റ്റിയറിംഗ് തടിയിലാണ് വരുന്നത്. അങ്ങോട്ട് അങ്ങോട്ട് റൈറ്റ് ഫുൾ റൈറ്റ് അടിയായിരുന്നു. അപ്പോൾ റൈറ്റിലേക്കാണ് ഈ വണ്ടി പോകേണ്ടത്. അപ്പോൾ റൈറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കേട്ടോ. അതാണ് പാതിരാമണല്ലേ? അതാണല്ലേ? ആ പറഞ്ഞു പറഞ്ഞു അതാണ് പാതിരാമണല്ലേ നമ്മള്. അവിടേക്കാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ. കണ്ട ആറ്റത്ത് കാണണ്ട, അതാണ് നമ്മുടെ പാതിരാമണല്. നമ്മള് പാതിരാമണലിലെ അറ്റത്ത് എത്തും. പാതിരാമണൽ അറ്റത്ത് വരെ പോകാൻ പറ്റത്തില്ല നമുക്ക്. നമുക്കവിടെ ആഴം കുറവ് സ്ഥലങ്ങളുണ്ട്. അതായത് എന്താ പറയണ്ടേ, നമ്മുടെ ബോട്ട് താഴെ മുട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് പാതിരാമണൽ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ മണലാണ്. അപ്പം മണലിന്റെ തിട്ടത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ബോട്ടിന് ഒരു മാക്സിമം ഒരു 5 അടി 6 അടിയോളം താഴ്ച വേണം, വെള്ളം വേണം. ചെറിയ വള്ളങ്ങൾക്ക് പോകാം, അതായത് ചിക്കര പോലത്തെ വള്ളങ്ങൾ, കുഞ്ഞു വള്ളങ്ങൾക്കൊക്കെ പോകാം. നമുക്ക് അവിടെ പാർക്കിംഗ് അലോട്ടില്ല. ഇപ്പൊ ആൾ താമസം ഇല്ല. ആ വഞ്ചിയിൽ പോയി കാണാൻ പറ്റും. നമുക്ക് അവിടെ അങ്ങോട്ട് പിടിക്കണം, ഫുൾ അങ്ങോട്ട് ഇവിടെ ഇരിക്കണ്ടേ. ഇവിടെ വല ഇടുന്നു. നമുക്കവിടെ എന്ന് വെച്ചാൽ ഗസ്റ്റിനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഗസ്റ്റിനെ കണ്ട് പാസിങ്, ഇപ്പോൾ പാസ് പോയാണ് നമ്മൾ. ഇതിൻ്റെ പാതിരാമണലിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കായ്പ്രോ എന്ന സ്ഥലമാണ്. അവിടെ വന്നിട്ട് നമ്മളവർക്ക് അവിടെ ചെറിയ ശിക്കാര വള്ളങ്ങളുണ്ട്. അവരോട് പറഞ്ഞ് അവർ പാസ് എടുക്കും. എന്നിട്ട് പാസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇക്കരയ്ക്ക് വരും. ഇക്കരയ്ക്ക് വന്നിട്ട് നമ്മൾ പാതിരാമണൽ കണ്ടിട്ട് പാതിരാമണൽ കണ്ടിട്ട് അതൊക്കെ തന്നെ. ആ കാണുന്നത് നമ്മുടെ പാതിരാമണൽ, പാതിരാമണൽ ഐലൻഡ്. നമ്മൾ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കണില്ല, കാരണം എന്താ വെച്ചില്ലേ അവിടെ മണ്ണിൻ്റെ തിട്ടകളൊക്കെ ഉണ്ട് ധാരാളമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഇതാണ് സംഭവം. ഈ കാണുന്നതാണ് നമ്മുടെ ചീനി വലകൾ കണ്ടല്ലേ. അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്. ആ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഈ സൈഡിൽ കാണുന്നത് കണ്ടില്ലേ, ഇതൊക്കെ ചീനി വല തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ചീനി വലകളാണ്. ഇതൊക്കെ പ്രൈവറ്റാണ് കേട്ടോ, ഓരോരുത്തരും ഇങ്ങനെ ഇട്ട് വെച്ചൊക്കെയാണ്. ഈ ചേട്ടൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെമ്മീനാണ് അതിന് കിട്ടുക എന്നാണ് പറയണേ അല്ലേ? അതെ ചെമ്മീനാണ് അതിന് കൂടുതൽ കിട്ടുന്നത്. സീസണിലാണെങ്കിൽ ഒരു 50 കിലോളം നമുക്ക് ഒരാൾക്ക് കിട്ടും. അല്ലെങ്കിൽ സാറിന് മീൻ കിട്ടുന്ന പോലെ തന്നെ കിട്ടിക്കൊണ്ട് ഒരു ദിവസം കുറച്ച് കുറച്ച് കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടും. കിട്ടും കൂടുതലും സീസണിലാണ് അവർ വിനിയോഗിക്കുന്നത്. നമ്മള് ഇന്ന് രാത്രി ഇട്ട് കഴിഞ്ഞാൽ അവര് നമ്മളെ സമയം പറഞ്ഞാൽ ബോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 5:30 കഴിഞ്ഞാൽ അവർക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ അത് ബോട്ട് സൈലന്റ് ആയിട്ട് ബോട്ട് മൂവ് ആയിട്ട് കാല് സൈലന്റാണ്. പിന്നെ ഇത് ലൈറ്റ് ഓണാകും, സന്ധ്യാവ് ലൈറ്റ് ഓണാക്കി വരും. അപ്പം മീനിലേക്ക് അടുത്തടുത്ത് വരും, മീൻ അട്രാക്ഷൻ കണ്ട് അടുത്തടുത്ത് വരും. അപ്പം ഒരു മണിക്കൊക്കെ വീണ്ടും പൊക്കി എടുക്കാൻ തുടങ്ങും. 1 hour 1 hour ചേഞ്ച് ചെയ്ത് തന്നെ അതിന്റെ 1 മണിക്കൂർ കൊണ്ട് മീനാവും. ഇതിനിപ്പോ എന്താ ചെലവുണ്ട് അവർക്ക്? ഇങ്ങനെ ചീനിവല ഒരു 2 ലക്ഷം രൂപ ചെലവുണ്ടല്ലേ? അപ്പൊ നമ്മുടെ ചിത്രത്തോണി ഇപ്പൊ തണ്ണീർമുക്കം ബണ്ടില്ലേ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മോളിലേക്കൊന്നും പോവാം, എന്നിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മെഷീൻ എടുക്കാം നമുക്ക്. ഓക്കെ എൻജിൻ ഓണായി കയറുന്നേ വല്ലാത്ത സൗണ്ടാണ്, ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഇവിടെ എന്താ കുറച്ചുകൂടി കാണാണ്ടല്ലേ? തണ്ണീർമുക്കം ബണ്ട്. ഒരു 5:30 6 മണിയായി. ഈ സമയത്ത് കാണാനാണ് കേട്ടോ കായൽ കുറച്ചുകൂടി ഭംഗി. വല്ലാത്തൊരു ഫീലാണ്, നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമാണ്. ചെറുതായിട്ട് ഒരു കാറ്റുണ്ട്. വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ, സംശയമില്ല. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വണ്ടി പോകുമ്പോഴേ ചെറിയ ചെറിയ ഉറുമ്പുകൾ പോണ പോലെ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. സൈഡിൽ മൊത്തം ചീനവലകൾ, നടുക്കായലുള്ള യാത്ര, അങ്ങായിട്ട് ഹൗസ് ബോട്ട്സ്. സൂര്യൻ ഏകദേശം അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ കായലിൽ കാണാൻ നോക്കി. എന്തൊരു ഭംഗിയല്ലേ, അടിപൊളി കാഴ്ച കേട്ടോ. വല്ലാത്തൊരു ഫീലാണ് ശരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്. അതുകൂടെ നമ്മുടെ KSRTCയും and tourist vessels, Okangana, there is a item in a pond. Bandavatam Bundle, Tan the Turner. Our Tangana Corsa Pundi, Penavino Tan, Windum Pundi Gambira Town, number earlier. This is a tourist spot. Thaneermukkam Bund. We are shooting at 2 days. We are going to get SRTC. We are going to get Kutradan Property or number of Christian and Gulu, but Namaka Christian and E. Gail Lagana Gulu together. Upon Namaka E. Samoana, E. Shattered Party to Lengi, March, April like Yambo, Polamani and Namakrishia met with them. Okay. Ambrashi and the Krishiodow, Krishiodow, another Krishiodow. Government was jailed as a bond shutter the part of the shutter city. Namaka the particular Polamartha, and the reputation. Akamalanga, Thaneermukkam Bund and it is a poor. Anybody don't love again? Amanipa, Namra, Kutangai, Kutangai, and I'm really more. Kutangai, Kutangai. Let me get Puttangari. Can I go on the other? As I don't like Puttangari, I love Puttangari. After I have carried on, then you are parking up. So they shared no better than Nivariana at the Hana in Ganadu opportunity in Katana. Above another name that they can order. തീർച്ചയായിട്ടും നല്ല ക്രൂ മെമ്പേഴ്സ് ആണ് ചിത്രത്തോണിയിലെ നല്ല പെരുമാറ്റവും നല്ല ആതിഥേയ മര്യാദയുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സേഫ് ആയിട്ട് ചിത്രത്തോണി ചൂസ് ചെയ്യാം നമ്മുടെ ആലപ്പുഴ കുമരകം ഭാഗത്തൊക്കെ നിങ്ങൾ ഈ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചിത്രത്തോണിയിൽ തന്നെ ബുക്ക് ചെയ്യാം ചിത്രത്തോണി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം അങ്ങനെ സൂര്യൻ പതിയെ താഴ്ന്നു തുടങ്ങി ട്ടോ. അപ്പോൾ നമ്മൾ സൺസെറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 6:30 ആയി ട്ടോ. കംപ്ലീറ്റ് പായൽ വെള്ളം അതിന്റെ ഇടയിൽ നമ്മുടെ സൂര്യൻ. ഗംഭീര കാഴ്ച ട്ടോ. ഒന്നും പറയാനില്ല. In the vector frame, Surinam house photo. Can be a feel left. A house photo, a chasing a steel again. In Birishla, Unuparella. Sound or Stevenson out and an engine, Batanian the canna, upon the wooden down. A balance of Vikia. I love room, Mulmuki. Under and the moon, I'll answer woman direct. Gambira Nala. പണ്ടത്തെ കെട്ടുവള്ളങ്ങളില്ലേ, കെട്ടുവള്ളങ്ങൾ, ആ സംഭവമാണത്. പരിഷ്കരിച്ചിട്ട് ഹൗസ് ബോട്ടായി. എന്തായാലും അടിപൊളി സംഭവം തന്നെ. നമുക്ക് തിരിച്ച് വീണ്ടും ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. നമ്മുടെ ചേട്ടൻ അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ്. നമുക്ക് വീണ്ടും അങ്ങോട്ട് കിടക്കാം. എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പോകുന്നപ്പോഴേ ഉണ്ടല്ലേ സൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. എനിക്ക് പറയാനുള്ളതേ, വണ്ടിയുടെ ഉള്ളിലേക്ക് വന്നാലേ ഹൗസ് ബോട്ടിലൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് പരമാവധി കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവന്ന് തന്നെ വേസ്റ്റ് ബിന്നിലിടുക, കായലിലേക്ക് ഇടല്ലേ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റുകൾ മര്യാദയിലെ കുറച്ച് മര്യാദ കാണിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇവരിപ്പോൾ 2 ദിവസം മുന്നേ ഈ ചേട്ടൻ പറഞ്ഞു എന്തോ ഒരു അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഗസ്റ്റുകൾ അതിൽ വീടുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ നിന്നിട്ടൊക്കെ ഇത് ഡാൻസൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതൊന്നും അത്ര ഉറപ്പില്ല, മനസ്സിലായില്ലേ, പ്ലൈവുഡാണ്. അപ്പോൾ അതിനുള്ളൊരു ബോധം ആൾക്കാർക്ക് വേണം. അതിൻ്റെ മുകളിലൊക്കെ ഡാൻസ് ചെയ്താൽ സാധനം പൊട്ടി ചോട്ടിൽ വീഴില്ലേ. പിന്നെ ചില ആൾക്കാർ എടുത്തിട്ട് കായലിലേക്ക് ചാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കായലിലേക്ക് ചാടിയാൽ വേറൊന്നും ഉണ്ടാവില്ല, ആൾ മരിച്ചു പോവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അതിക്രമങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് വളരെ സേഫ് സോണിൽ നിന്നിട്ടാണ് കേട്ടോ. ഇതൊരു മീൻ കടയാണ് കാണുന്നത്, ആ സെന്ററിൽ കാണുന്നത് മീൻ കടയാണ്. ബോട്ടിൽ ഇല്ലാത്തൊരു മെനു, കൊഞ്ച്, ഞണ്ട്, അതുപോലത്തെ ഫ്രഷ് കായലിലെ ഫ്രഷ് മീൻ കിട്ടുന്ന കടയാണ്. നമ്മള് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാൻ ഒരു ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് മെനു ഉണ്ട്, അതിന് പുറമെ അവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് സാറിന് നമുക്ക് ഇതുപോലെ മീൻ കടയുണ്ട്. അവിടെ നിന്ന് മീൻ മേടിച്ചിട്ടാണ് നമ്മളവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതായത് കൊഞ്ച്, കരിമീൻ, ഞണ്ട്, അതുപോലത്തെ മീനുകളുണ്ട്. ഫ്രഷ് ആയിരിക്കും, ഇഷ്ടപ്പെട്ട. അപ്പൊ നമുക്കത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ ലഞ്ചിന്റെ കൂടെ അവർക്ക് ഒരു ഐറ്റം ആയിട്ട് കൊടുക്കും. അത് കൊഞ്ച് ഫ്രൈ ചെയ്ത് കൊടുക്കും, റോസ്റ്റ് കൊടുക്കാം, ഞണ്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ ഒരു കടയാണത്. ഇപ്പൊ നമ്മൾ സാധാരണ ബോട്ട് വന്ന് ഗസ്റ്റ് കയറിക്കാൻ നമ്മൾ പറയും, അവരോട് വാങ്ങിത്തരും, നമ്മളത് ചെയ്തു കൊടുക്കും. അത് ഗസ്റ്റിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. നമ്മളത് നോർമൽ റേറ്റ് ആയിരിക്കും, റേറ്റ് ടൂറിസ്റ്റിന്റെ റേറ്റ് തന്നെയായിരിക്കും. ടൂറിസ്റ്റ് റേറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഫ്രഷ് ആയിരിക്കും, കുറച്ച് ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കയ്യിൽ നോൺ വെജ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കരിമീനൊക്കെയാണ്, കരിമീനും ചിക്കനും ഒക്കെ ആയിരിക്കും. അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ കൊഞ്ച്, ഞണ്ട്, അങ്ങനത്തെ മീനൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ വേറെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ എല്ലാ ഗസ്റ്റും മേടിക്കുന്നതാണ്. ഈ കാണുന്ന ഒരു ഐലൻഡ് സൈഡാണ് ഇപ്പുറത്ത് കാണുന്നത്, മാൻമേഡ് ഐലൻഡ് എന്ന് പറഞ്ഞത്. അപ്പോ രാത്രിയാണ്, ഡിന്നറിന്റെ സമയമാണ്. ഞങ്ങൾ കഴിക്കാൻ നോക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ മെനു. ഇതെന്താ പുളിശ്ശേരി വേണം അല്ലേ, പിന്നെ ചിക്കൻ കറി, ചോറ്, പിന്നെ മീനുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്ത് മീന്? കരിമീനുണ്ട്, കരിമീൻ. പിന്നെ ഇതെന്താ വേറൊരു കറിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിന്നർ. ചപ്പാത്തി ഉണ്ടാക്കിണ്ടായിരുന്നല്ലോ, ചപ്പാത്തി ഉണ്ടല്ലേ, അതെ ചപ്പാത്തി ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെനു കേട്ടോ.